ഞാനും ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മഞ്ഞൾപ്പാലാണ്. മഞ്ഞൾപ്പാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് പാല് ഡയറക്റ്റ് പാല് കാച്ചി കഴിക്കുമ്പോൾ അത് അവർക്ക് കൂടുതൽ കഫക്കെട്ട് അതുപോലെ വയറിന് ചില ഗ്യാസിൻ്റെ പ്രോബ്ലം ഇതൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. കുട്ടികൾക്കൊക്കെ പശുവിൻ പാല് കൊടുക്കരുത്, അത് കഫമാണ് എന്നൊക്കെ പറയുന്ന കേൾക്കാറില്ലേ നിങ്ങൾ? അപ്പോൾ അതിനുള്ള ഒരു പ്രതിവിധിയായിട്ടാണ് ഞാനിവിടെ ഇന്ന് നിങ്ങൾക്കൊരു പാല് എങ്ങനെയാണ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും കഫക്കെട്ട് വരാതെ എങ്ങനെ പാല് കഴിക്കാം എന്നുള്ളതാണ് ഞാൻ അതിനുള്ളൊരു വിഭവമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് പാല്, ആ കപ്പിൻ്റെ അളവിൽ തന്നെ ഒരു 1.5 കപ്പ് വെള്ളം. അപ്പോൾ ഇത് ഒരു കപ്പ് പാലാണ് പശുവിൻ പാല്, അത് ഞാൻ ഇതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. ഇനി നമ്മൾ 1.5 കപ്പ് വെള്ളം ഇതിലൊഴിക്കണം. ഇതിലൊഴിച്ച് കഴിഞ്ഞ് നമുക്ക് ഗ്യാസിൽ നന്നായിട്ട് 2 ഗ്ലാസ് ആവുന്ന വരെ 1.5 കപ്പ് വെള്ളം വറ്റുന്നത് വരെ നമുക്ക് ഈ പാല് നല്ല പോലെ തിളച്ച് വേകണം. ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. പാല് തിളച്ചതിന് ശേഷം ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് അവിടെ ഇവിടെ ഇങ്ങനെ കട്ടയിട്ട് ഇരിക്കും. അപ്പോൾ നമുക്ക് ഈ പാലൊന്ന് തിളക്കുന്നത് നോക്കാം. പാല് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. എന്നിട്ട് ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അതിൽ ആ മഞ്ഞൾ കട്ട പിടിക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കും. ഇനി ഇതിൽ 2 ഗ്ലാസ് ആവുന്നത് വരെ ഈ പാല് തിളച്ച് വയ്ക്കണം. എന്നാലാണ് ആ മഞ്ഞൾപ്പൊടിയുടെ ഒരു രുചി വ്യത്യാസമൊക്കെ മാറുന്നത്. ഇത് വളരെ നല്ലതാണ് വയറിന് അസുഖമുള്ള കുട്ടികൾക്ക്, കഫക്കെട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഇങ്ങനെ പാല് കൊടുത്താൽ നല്ലതാണ്. അതുപോലെ തന്നെ മഞ്ഞൾ ലോകം മുഴുവൻ അറിയപ്പെടുന്നൊരു പദാർത്ഥമാണല്ലോ മഞ്ഞൾ. ഇതിൻ്റെ ഉപയോഗം പല വിധത്തിലാണ്, ആഹാരത്തെ കലർത്തിയും മരുന്നായിട്ടും ഒക്കെ നല്ല മംഗള പദാർത്ഥമായിട്ടൊക്കെ പല പ്രകാരത്തിൽ നമ്മൾ മഞ്ഞൾ ഉപയോഗപ്പെടുത്തി വരുന്നുണ്ട്. അതുപോലെ കറികളിൽ മഞ്ഞ നിറത്തിന് വേണ്ടിയല്ല അത് ചേർക്കുന്നത്, അതായത് കറികളിൽ നല്ലൊരു നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ചില നല്ല ഗുണങ്ങളുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ മഞ്ഞൾ പൊടി ചേർക്കുന്നത്. അതുപോലെ ശരീരത്തിന് പല ഗുണങ്ങൾ ചെയ്യുന്നുണ്ട് ഈ മഞ്ഞൾ. മഞ്ഞളിൻ്റെ രുചിയാണെങ്കിൽ കയ്പ്പും ചർക്കുമാണ്, അതേപോലെ ഉഷ്ണവും രൂക്ഷവുമാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആഹാര സാധനങ്ങൾ ചേർത്ത് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് അഗ്നിവീപ്തി ഉണ്ടാക്കുന്നു, അതുപോലെ കുടലിലുള്ള കഫവാതങ്ങളൊക്കെ നശിപ്പിക്കും. അതുപോലെ തൈര്, പാല്, വെണ്ണ ഇതിൻ്റെയൊക്കെ ഉപയോഗം മൂലം വർദ്ധിക്കുന്ന കഫത്തെയും കൊഴുപ്പിനെയൊക്കെ ഇത് പ്രതിരോധിക്കും. അതുപോലെ അരുചിയെ മാറ്റും, അജീർണം കൊണ്ട് ഉണ്ടാകുന്ന അതിസാരത്തെ നിയന്ത്രിക്കും. അതുപോലെ മഞ്ഞൾ അരച്ച് മുഖത്തും ദേഹത്തും തേച്ച് കുളിക്കുന്നത് കൊണ്ട് നമുക്ക് ചൊറി, ചെരങ്ങ ഇതൊന്നും ഉണ്ടാവില്ല. അതുപോലെ നമ്മുടെ തൊലിക്ക് നല്ല ഭംഗിയും മിനുസും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കൈകളിലും കാലുകളിലും മുഖത്തൊക്കെ ഉണ്ടാകുന്ന അമിതമായ രോമ വളർച്ചയെ ഈ മഞ്ഞൾ നിയന്ത്രിക്കും. അങ്ങനെ ഈ മഞ്ഞളിൻ്റെ ഗുണങ്ങൾ പല പറഞ്ഞാലും തീരാത്ത അത്ര ഗുണങ്ങളുള്ളൊരു ആഹാര പദാർത്ഥമാണ് മഞ്ഞൾ. അപ്പോൾ ഈ മഞ്ഞൾപ്പാലിൻ്റെ ഗുണം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാല് മാത്രമായി കുടിക്കുമ്പോൾ ഉണ്ടാക്കുന്ന കഫം ഒക്കെ കുറയ്ക്കും, അതുപോലെ ദഹനക്കുറവ് അതൊക്കെ കുറയ്ക്കുന്ന ഒരു പദാർത്ഥമാണ് ഈ മഞ്ഞൾ. അപ്പോൾ അത് നമ്മൾ പാലിൽ ഇരട്ടി അതിൻ്റെ പകുതി വെള്ളം ചേർത്ത് തിളക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് വാങ്ങി വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. കുട്ടികൾ പഞ്ചസാര ഇതിന് ഇടണമെന്നില്ല, ഇടാതിരിക്കുകയാണ് നല്ലത്. ഇപ്പോൾ അത്ര നിർബന്ധമാണെങ്കിൽ കുറച്ച് പഞ്ചസാര ഇടാം, അല്ലെങ്കിൽ അത് ഇതുപോലെ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഇത് വളരെ നല്ലൊരു
പഞ്ഞിയാണ്. അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, കുറച്ച് ദിവസം ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ അനുഭവം മനസ്സിലാവും. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.